കേരളത്തിലെ എംപ്ലോയ്മെൻ്റ് എക്സ്ചേഞ്ച് വഴി കേരള ഗവൺമെൻറ് നടപ്പിലാക്കുന്ന ഒരു സ്വയം തൊഴിൽ പദ്ധതിയാണ് ശരണ്യ സ്വയം തൊഴിൽ പദ്ധതി. പ്രത്യേകിച്ചും സ്ത്രീകൾക്ക് വേണ്ടിയാണ് ഈ പദ്ധതി കൊണ്ടുവന്നിരിക്കുന്നത്. വിധവകളും വിവാഹമോചനം നേടിയതുമായിട്ടുള്ള സ്ത്രീകൾക്ക് അവർക്ക് സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിന് വേണ്ടി എംപ്ലോയ്മെൻ്റ് എക്സ്ചേഞ്ചുകൾ വഴി ഗവൺമെൻറ് നടപ്പിലാക്കുന്ന ഒരു ഒരു വായ്പ പദ്ധതിയാണ് ശരണ്യ എന്ന് പറയുന്നത്. ഈ ലോൺ പ്രകാരം വായ്പ ലഭിക്കാൻ അർഹതയുള്ളവരുടെ ഡീറ്റെയിൽസാണ് താഴെ പറയുന്നത്. വിധവകളും വിവാഹമോചിതരായിട്ടുള്ളവരും അല്ലെങ്കിൽ ഭർത്താവ് ഉപേക്ഷിച്ചു പോയവരും വിവാഹം കഴിച്ചിട്ടില്ലാത്ത 30 വയസ്സിന് മുകളിലുള്ള സ്ത്രീകൾ, വിവാഹം കഴിക്കാതെ തന്നെ അമ്മയായ SC/ST വിഭാഗത്തിലെ സ്ത്രീകൾ, വികലാംഗരും കിടപ്പ് രോഗികളുടെ ആശ്രിതരായിട്ടുള്ള സ്ത്രീകൾ, ഈ പറഞ്ഞ കാറ്റഗറിയിലുള്ള സ്ത്രീകൾക്കായിരിക്കും ഈ ലോൺ ലഭിക്കാൻ അർഹതയുള്ളവർ. വിധവകൾ എന്ന് പറയുന്നത് ഭർത്താവ് ഭരിച്ചു പോയ വിധവകളായ സ്ത്രീകളും വിവാഹമോചിതരായിട്ടുള്ള ലീഗലി ഡിവേഴ്സ് ആയിട്ടുള്ളവരാണ്. നിയമപരമായി വിവാഹമോചനം നേടിയിട്ടുള്ളവരും ഭർത്താവ് ഉപേക്ഷിച്ചു പോയിട്ടുള്ള സ്ത്രീകളും അതേപോലെ തന്നെ 30 വയസ്സിന് മുകളിൽ തന്നെ കല്യാണം ഇതുവരെയും കല്യാണം കഴിച്ചിട്ടില്ലാത്ത സ്ത്രീകളായിട്ടുള്ളവർക്കും SC/ST വിഭാഗത്തിലെ വിവാഹം കഴിക്കാതെ തന്നെ അമ്മയായ സ്ത്രീകളുടെയും ഒക്കെ അവർക്ക് അവരുടെ പിന്നെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിന് വേണ്ടിയാണ് ഈ ലോണ് ഗവൺമെൻറ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ ഇവരുടെ കുടുംബ വാർഷിക വരുമാനം 1 ലക്ഷം രൂപ കവിയാൻ പാടില്ല. അത് 1 ലക്ഷം രൂപ മേലെ ഉള്ളവർക്ക് ലോൺ ലഭിക്കില്ല. അപ്പം അതേപോലെ തന്നെ ടെക്നിക്കലായിട്ടുള്ള ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കും ഇതിന് ഈ ലോൺ ലഭിക്കുന്നതിന് മുൻഗണന ലഭിക്കുന്നതാണ്. ഈ ലോണിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് പലിശരഹിത വായ്പയാണ്. 1 രൂപ പോലും പലിശ അടയ്ക്കേണ്ടതില്ല. അതേപോലെ തന്നെ ഏറ്റവും കുറഞ്ഞ തുകയെന്ന് പറയുന്നത് 50,000 രൂപയായിരിക്കും നമുക്ക് ലോൺ ലഭിക്കുന്നത്. അതിൽ തന്നെ 50% സബ്സിഡി, അതായത് 25,000 രൂപ ഗവൺമെൻറ് സബ്സിഡി ലഭിക്കും. തിരിച്ചടവെന്ന് പറയുന്നത് 60 തുല്യ പ്രതിമാസ തവണകളായിട്ട് അടച്ചാൽ മതിയാവും. ചിലർക്ക് കൂടുതൽ പണം ആവശ്യമായിട്ട് വരും. ചില അവർക്ക് വലിയ സംരംഭങ്ങൾ തുടങ്ങാനാണെങ്കിൽ അപ്പോൾ 50,000 രൂപയ്ക്ക് മുകളിലാണ് നിങ്ങൾക്ക് തുക ആവശ്യമുണ്ടെങ്കിൽ അവരുടെ നിങ്ങളുടെ കോൺട്രിബ്യൂഷനായി 10% അടയ്ക്കുകയും അതേപോലെ തന്നെ 3% പലിശയും അടയ്ക്കേണ്ടതാണ്. 50,000 രൂപ വരെയാണ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അതിന് പലിശയില്ല. അതുപോലെ തന്നെ അതിൽ 50% ഗവൺമെൻറ് സബ്സിഡി ലഭിക്കുന്നതായിരിക്കും. ഈ ലോണിന് അപേക്ഷിക്കാനുള്ള അപേക്ഷാ ഫോം നമ്മുടെ തൊട്ടടുത്തുള്ള എംപ്ലോയ്മെൻ്റ് എക്സ്ചേഞ്ചിൽ സൗജന്യമായിട്ട് ലഭിക്കുന്നതാണ്. നമ്മുടെ വിശദമായിട്ടുള്ള പ്രോജക്റ്റ് റിപ്പോർട്ട് ആവശ്യമാണ്. എന്ത് സംരംഭമാണ് നമ്മൾ തുടങ്ങാൻ പോകുന്നതെന്നുള്ളതിൻ്റെ പ്രോജക്റ്റ് റിപ്പോർട്ടും നമ്മുടെ വരുമാന സർട്ടിഫിക്കറ്റും, 1 ലക്ഷം രൂപ താഴെയാണ് എന്നുള്ള വരുമാന സർട്ടിഫിക്കറ്റും, ബാക്കി നമ്മുടെ ഡോക്യുമെൻറ്റ്സ്, നമ്മൾക്ക് എന്തെല്ലാം ഡോക്യുമെൻറ്റ്സ് ഉണ്ടോ അതെല്ലാം ചേർത്ത് നമ്മൾ എംപ്ലോയ്മെൻ്റ് എക്സ്ചേഞ്ചിൽ സമർപ്പിച്ചാൽ നമുക്ക് ലോൺ ലഭിക്കുന്നതാണ്. നമുക്ക് ലോൺ ലഭിക്കുന്നത് നമ്മുടെ ബാങ്ക് അക്കൗണ്ട് വഴി നേരിട്ടായിരിക്കും ലോൺ ലഭിക്കുന്നത്. കൂടാതെ തന്നെ ഈ എംപ്ലോയ്മെൻ്റ് എക്സ്ചേഞ്ചിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റായ employment.kerala.gov.in/sharanya എന്ന ലിങ്കിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ഡീറ്റെയിൽസ്, ഈ ഈ സ്കീമിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ കഴിയുന്നതാണ്.